ഒറ്റപ്പാലം സ്വദേശി ദാസനെ കാറിടിച്ച് അപകടം പറ്റിയിട്ട് 4 മാസം പിന്നിടുകയാണ്. വാരിയലിനും കാലുകൾക്കും പരിക്കേറ്റ ദാസന് ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ സാധിക്കുകയില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് തുടർ ചികിത്സയ്ക്കായി വലിയ തുക ആവശ്യമാണ്. ദാസനെ ഇടിച്ചു തെറിപ്പിച്ച വാഹനം ആരുടേതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. ദാസൻ ഇനിയും ജീവിക്കണം. ഒരാളുടെ പരസഹായമില്ലാതെ അതിന് കനിവായി ദാസനെ ഇടിച്ചു തെറിപ്പിച്ചു കടന്നു കളഞ്ഞ കാർ ഓടിച്ചിരുന്ന ആളുടെ നല്ല മനസ്സുകൂടി വേണം. കൂലിപ്പണിക്കാരനായ ഒറ്റപ്പാലം സ്വദേശി പനയൂർ ദാസന് കഴിഞ്ഞ ഫെബ്രുവരി 16 രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ ദുരിത ജീവിതം. വാണിയംകുളത്ത് നിന്ന് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഒറ്റപ്പാലം ഭാഗത്തുനിന്നും വരികയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാരിയെല്ലും കാലുകളുടെ എല്ലും പൊട്ടി. 2 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ദാസന് 3 ലക്ഷത്തോളം രൂപ ചികിത്സക്കായി ചെലവായി. തുടർ ചികിത്സക്ക് വലിയ തുക ഇനിയും ആവശ്യമാണെന്ന് ദാസൻ പറഞ്ഞു. ചികിത്സക്ക് ബാധിച്ച് കിടക്കുകയാണ്. ഒരാൾ നോക്കാനില്ല, ആരും സഹായിക്കാനില്ല, അച്ഛൻ്റെ അമ്മയില്ല, ഒരാളെ സഹായപ്പെടും വേണം. ഒരു 3 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാവും. ഒരുപാട് പൈസ ചെലവായിരുന്നാ പറഞ്ഞത്. ജീവിച്ച് നടക്കണമെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനാണ്. അല്ല, വെള്ളം എന്തിനാ വെച്ച് നടക്കണ ആളൊന്നല്ല. കുറച്ച് നേരം വേണ്ടി ഞാൻ പണി മാറ്റി വരുമ്പോഴാണ് സംഭവിച്ചത്. ഭാര്യ അനിത കൂലിപ്പണിയെടുത്ത് കൊണ്ടുവരുന്ന ചെറിയ തുക കൊണ്ടാണ് ജീവിതം തള്ളി നീക്കുന്നത്. ഇടിച്ചു തെറിപ്പിച്ച വാഹനം അറിഞ്ഞാലാണ് ഇൻഷുറൻസ് തുക കിട്ടുകയുള്ളൂ. ഇപ്പോഴുള്ള അവസ്ഥ കാണിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കൈരളി ന്യൂസ്, പാലക്കാട്.